ഇത് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ കാലഘട്ടമാണ്. ഒരിടത്ത് രോഹിത് ഷെട്ടി സിനിമാറ്റിക് യൂണിവേഴ്സ് അവതരിപ്പിച്ചപ്പോൾ മറ്റൊരിടത്ത് YRF സ്പൈ യൂണിവേഴ്സ് വന്നു. ഇതിനൊക്കെ ഇടയിൽ ഔട്ട് ഓഫ് ദി സിലബസ് ആയി പുറത്തു വന്ന ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മാർക്കറ്റിംഗ്. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും, അതായത് ആദ്യത്തെ സിനിമ. ഫോർ എക്സാമ്പിൾ കൈദി. ഇത് ചെയ്യുമ്പോൾ ലോകേഷ് വിക്രം യൂണിവേഴ്സ് പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ വിക്രം എന്ന സിനിമ ഇറങ്ങുന്നതിന് തൊട്ടു മുന്നേ കൈദി റീവിസിറ്റ് ചെയ്ത് കാണേണ്ട ഒരു സിനിമയാണെന്ന് ലോക്കി പറഞ്ഞു. അതിൽ നിന്ന് ഓൾറെഡി ഹൈപ്പ് ഉണ്ടായിരുന്ന വിക്രമിന് ഒരു ബൂസ്റ്റപ്പ് എന്ന രീതിയിലൊരു പ്രൊമോഷൻ കിട്ടി. അപ്പോൾ കൈദി പോലൊരു സിനിമ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വന്നത് തന്നെ ആ ഒരു യൂണിവേഴ്സിന് ഒരു ബൂസ്റ്റപ്പ് കിടക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ MCUവിൻ്റെ കാര്യം, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ കാര്യം എടുത്താൽ അയൺ മാൻ ആയിരുന്നു ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ്. അത് ഭയങ്കര വലിയൊരു ജനപ്രീതി നേടിയ സിനിമയായി മാറി. ഒറിജിൻ. യൂണിവേഴ്സിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിന് ഒരു ഒറിജിൻ സ്റ്റോറി ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ അവഞ്ചേഴ്സ് വരുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ അമേരിക്ക, അയൺമാൻ, തോർ എന്നിവർക്കൊക്കെ ഒരു സോളോ മൂവി കിട്ടിയിട്ടുണ്ട്. അതായത് ഇവരുടെയൊക്കെ ഒറിജിൻ സ്റ്റോറി അറിയണം. ഒറിജിൻ സ്റ്റോറി അറിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഒരു ടീമപ്പ് നടത്താൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ YRF സ്പൈ യൂണിവേഴ്സ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ടൈഗർ എന്ന കഥാപാത്രത്തിന് രണ്ട് സോളോ ഫിലിംസും കബീർ എന്ന കഥാപാത്രത്തിന് ഒരു ഫിലിമും ചെയ്തു. ഇനി പത്താൻ്റെ വരവാണ്. ജൽദി മിൽത്ത ഹാ പത്താൻ സേ. സോ ഒറിജിൻ സ്റ്റോറീസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ പ്രധാനപ്പെട്ട കഥാപാത്രത്തിനെ മനസ്സിലാക്കാൻ ഓഡിയൻസിന് നല്ലൊരു ചാൻസാണ്. ഇത്തരം സിനിമകൾ വരുമ്പോൾ ഓഡിയൻസിൻ്റെ തിയേറ്ററിലോട്ടുള്ള ഇടിച്ചു കയറ്റം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഇതിൻ്റെ റിസൾട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ആയി സംഭവിച്ചേക്കാം. ഇങ്ങനത്തെ സിനിമകളിൽ ഒരുപക്ഷെ അത് ചെയ്ത് നടനേക്കാൾ ആ കഥാപാത്രത്തിന് ഫാൻസ് ഉണ്ടാവും. സോ സക്സസ്ഫുൾ ആയ ഒരു ക്യാരക്ടറിൻ്റെ പ്രസൻസ് വരുമ്പോൾ ഓഡിയൻസ് ഔട്ട് ഓഫ് കൺട്രോൾ ആവും. ഫോർ എക്സാമ്പിൾ രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സിൽ വന്ന സിംബ എന്ന സിനിമ എനിക്ക് ടെമ്പർ പോലെ വൃത്തിക്ക് ചെയ്തൊരു റീമേക്കായി തോന്നിയിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ ആഡ് ചെയ്ത ഒരു ഫാക്ടറുണ്ട്, അജയ് ദേവ്ഗണിൻ്റെ സിംഗം എന്ന ക്യാരക്ടർ. പേഴ്സണലി സൂര്യയേക്കാൾ ആ ക്യാരക്ടർ ചെയ്യുന്നത് അജയ് ദേവ്ഗണിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സിംഗം എന്ന ക്യാരക്ടറിൻ്റെ ഫാൻസ് വന്നപ്പോൾ സിംബ എന്ന ഫിലിം 391 crore ഗ്രോസ് ചെയ്തു. ഈവൻ ഞാൻ സൂര്യവംശി കാണാൻ പോയത് സിംഗം ഉള്ളത് കാരണമാണ്. അഡ്വാൻറ്റേജസ് ഫോർ ആക്ടേഴ്സ് വിതൗട്ട് സ്റ്റാർ വാല്യൂ. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടേഴ്സിനെയും അല്ലാത്തവരെയും സമീപിക്കാം. പക്ഷേ സ്റ്റാർ വാല്യൂ ഉള്ളവരെക്കാൾ അഡ്വാൻറ്റേജ് കിട്ടുക ഇവരുടെ സിനിമകളുടെ ഇടയിൽ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ അത്ര പോപ്പുലാരിറ്റി ഇല്ലാത്ത ഒരു ആക്ടറിന് സോളോ ഫിലിംസ് കിട്ടുമ്പോൾ ആവും. ആ ഒരു ആക്ടറിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയി മാറുന്നതും ഈ ഒരു സംഭവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഷാങ്ചി കാണുന്നതിന് മുമ്പ് എത്ര ആളുകൾക്ക് സൈമി ലിവിനെ അറിയാം? എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഷാങ്ചി കണ്ടത് ആ ആർട്ടിസ്റ്റിനെ അറിയാതെയാണ്. എന്നാലും സ്റ്റിൽ ഒരു MCU ഫിലിം എന്ന രീതിയിൽ ഞാനത് കണ്ടു. സോ അതാണ് ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിൻ്റെ പേരിൽ വരുന്ന ഒരു സിനിമ ആകുമ്പോൾ അത് വെച്ച് ആളുകൾക്ക് കാണാൻ തോന്നുമെന്ന് ഞാൻ പറഞ്ഞത്. സെറ്റിംഗ് എ ബേസ് ആൻഡ് പ്ലാനിങ് ദ ഹോൾ തിങ്. ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും ഇതിനെല്ലാം ഒരു ബേസ് സെറ്റ് ചെയ്യണം. അതായത് ഓരോ കഥകളും ചെയ്യുമ്പോൾ അതിനെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം വേണം. ഇപ്പോൾ വിക്രമിനെയും കൈദിയെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിഫറെൻ്റ് ലൊക്കേഷൻസ് കോമൺ ആയി ചില ക്യാരക്ടേഴ്സ്, പക്ഷേ ഇതിനെയെല്ലാം കണക്ട് ചെയ്യുന്ന ഇതിലെല്ലാം നായകന്മാർ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചതോ അൺഇൻറ്റൻഷ്യലി തകർത്ത് ഡ്രഗ്സിൻ്റെ കേസാണ്. ഒരിടത്ത് അടയ്ക്കളം ഗ്യാങ്ങിനെ നേരിട്ട ദില്ലി ആണെങ്കിൽ മറ്റൊരിടത്ത് സന്ദനത്തിന് നേരിട്ട് അമറും വിക്രം. അപ്പോൾ അവിടെ നല്ലൊരു ബേസ് സെറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. പ്രൊഡക്ഷൻ ഹൗസ്. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ മാത്രം ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ സോണിയുടെ അണ്ടറിൽ ആയത് കാരണം എല്ലാ സ്പൈഡർമാൻ ക്യാരക്ടേഴ്സിനെയും ഉപയോഗിക്കാൻ MCUവിന് റൈറ്റ്സ് ഇല്ല. ഒരുപക്ഷെ ഡ്രീം ബാരിയർ പിക്ചേഴ്സ് കൈദി ഇങ്ങനൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമാവേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൈദി വിക്രം യൂണിവേഴ്സിൽ വരില്ല. കാരണം റൈറ്റ്സ് ഡ്രീം ബാരിയർ പിക്ചേഴ്സിൻ്റെ അടുത്താണ്. ഇനി ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ്സ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്, DC സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ വന്നത് കാരണമാണ് ഇന്ത്യയിൽ ആദ്യമായി സിനിമാറ്റിക് യൂണിവേഴ്സ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കരുതിയാൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. ഒഫീഷ്യലി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സായി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ ഒന്നും ഇവിടെ വന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ ഐക്കോണിക് കഥാപാത്രമായ ബൽറാം ഇൻസ്പെക്ടർ ബൽറാമിലെയും ആവനാഴിയിലെയും അതുപോലെ തന്നെ ആദിരാത്രത്തിലെ താരാദാസ് എന്ന കഥാപാത്രങ്ങൾ ഒരേ യൂണിവേഴ്സിൽ കൊണ്ടുവന്ന IV ശശി ഫിലിമാണ് ബൽറാം വേഴ്സസ് താരാദാസ്. എന്നാൽ മേൽപ്പറഞ്ഞ മൂന്ന് എപ്പിക് സിനിമകൾക്കും ചീത്തപ്പേര് കൊടുത്ത ഒരു സിനിമയാണ് ബൽറാം വേഴ്സസ് താരാദാസ്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ വന്ന സിനിമകളാണ് കമ്മീഷണർ, ദി കിങ്, ഏകലവ്യൻ, ഭരത്ചന്ദ്രൻ IPS. ഈവൻ ഏകലവ്യനിലെ സുരേഷ് ഗോപിയുടെ മാധവൻ IPS ദി കിങ് എന്ന സിനിമയിൽ വന്നിട്ടുണ്ട് ഒരു കാമിയോ അപ്പിയറൻസിൽ.
പക്ഷെ അതുവരെ കിഡിലൻ ആയിരുന്നെങ്കിലും ഒരു ക്രോസ് ഓവർ പോലെ ഉദ്ദേശിച്ച ദ കിങ് ആൻഡ് ദ കമ്മീഷണറിൽ ആ പേര് കൊണ്ടുപോയി കളഞ്ഞു. ഡീറ്റെയിൽഡായിട്ടല്ലെങ്കിലും നേരത്തിലെ ഊക്കൻ ടിൻഡു എന്ന കഥാപാത്രം പിന്നീട് ശൃംഗാരവലൻ എന്ന സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബേസിൽ ജോസഫിൻ്റെ എല്ലാ സിനിമകളും ഒരേ യൂണിവേഴ്സിലാണെന്ന് പ്രതിപാദിക്കുന്ന പല റെഫറൻസുകളും അവരുടെ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റോൾ മോഡൽസിൽ പഞ്ചാബി ഹൗസിലെ രമണൻ ക്യാമിയോ അപ്പിയറൻസ് നടത്തുന്നുണ്ട്. ഈ സിനിമകളെല്ലാം ഒരേ യൂണിവേഴ്സിലാണെന്നാണ് അവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമാറ്റിക് യൂണിവേഴ്സ് അനൗൺസ് ചെയ്യുന്നുണ്ട്. പാൻ ഇന്ത്യൻ എന്നുള്ള പേരിനുള്ള ഐറ്റം മാത്രമാവാതെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിനോട് ജസ്റ്റിസ് പുലർത്തുന്ന കണ്ടന്റ് അതിലുണ്ടായാൽ മതി. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് വരാം. സീ യു ആൾ.